രസകരമായ ചർച്ചകളാണ് ഇന്നലെ നിയമസഭയിൽ കേട്ടത്. തട്ടും തലോടും നിറഞ്ഞ ചർച്ചകളായിരുന്നു. പിണറായി സർക്കാരിൻ്റെ ആവർത്തനങ്ങളാണ് ഭരണകക്ഷി എം എൽ എമാരുടെ സ്വപ്നം. പിണറായി വിജയൻ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കുമെന്ന് നിയമസഭയിൽ ശൂന്യവേളയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുന്നതിനിടെ പി സി വിഷ്ണുനാഥ് ശപിച്ചു. ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി പറയവേ മന്ത്രി വി എൻ വാസവൻ വിഷ്ണുനാഥിൻ്റെ സ്വപ്നം കാണാനുള്ള അവകാശത്തെ വകവച്ചു കൊടുത്തു. കഞ്ഞി കുടിക്കുന്നത് സ്വപ്നം കാണണമെന്ന് ആരും പറയുന്നില്ല. പാൽപായസം കുടിക്കുന്നത് തന്നെ സ്വപ്നം കാണണം. എങ്കിലും മൂന്നാം പിണറായി സർക്കാരും അധികാരത്തിലെത്തുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം ഘടകകക്ഷി കൊണ്ടുപോകാതിരിക്കാൻ കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കണമെന്ന് വാസവൻ ഉപദേശിച്ചു. അവസാനത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞെങ്കിലും കോൺഗ്രസ്സുകാർ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ലെന്നാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത്. യു ഡി എഫ് ഇനിയൊരിക്കലും അധികാരത്തിൽ വരാൻ പോകുന്നില്ലെന്ന് അവർക്ക് തന്നെ നല്ല ബോധ്യമുണ്ടെന്നാണ് ബാലഗോപാലിൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് അത്രേ നിരന്തരം പ്രതിപക്ഷം ഈ സർക്കാർ തുലയട്ടെ തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭവന നിർമ്മാണ വകുപ്പിനെയും ബോർഡിനെയും കുറിച്ച് പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് ആശങ്കയുണ്ടെന്ന് മന്ത്രി കെ രാജന് തോന്നി. അതിൽ കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കെ രാജൻ അവരെ ആശ്വസിപ്പിച്ചു. എന്നാൽ റവന്യൂ വകുപ്പിൻ്റെ ഹെഡിൽ ദേവസ്വം പോലൊരു സുപ്രധാന വകുപ്പിനെ പെടുത്തിയതിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ നിരാശനാണ്. വലിയ വകുപ്പായ ദേവസ്വത്തിന് പ്രത്യേക ഹെഡ് അടുത്ത തവണ മുതൽ വേണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിന് സാധ്യതയില്ലെന്ന് ഒരുപക്ഷേ അദ്ദേഹത്തിന് തന്നെ അറിയാമായിരിക്കും. എന്നാലും കിടക്കട്ടെ ഒരു വെടി വഴിപാട്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ നാളുകളാണ് വരാൻ പോകുന്നതെന്നാണ് പി സി വിഷ്ണുനാഥിനോട് കെ വി സുമേഷിന് പറയാനുണ്ടായിരുന്നത്. സ്വപ്നം കാണാനുള്ള വിഷ്ണുനാഥിൻ്റെ അവകാശത്തെ ഡി കെ മുരളിയും ചോദ്യം ചെയ്തില്ല. പക്ഷേ അത് മലർപൂമ്പടിക്കാരൻ്റെ സ്വപ്നം മാത്രമാകുമെന്നാണ് ഡി കെ മുരളി വക്കീലിൻ്റെ അഭിപ്രായം. സർക്കാരിൻ്റെ നന്മയ്ക്കായി ജനങ്ങളെല്ലാം ദേവി മഹാത്മ്യത്തിലെ പ്രത്യേക ശ്ലോകം ചൊല്ലുന്നത് കാരണം ഈ സർക്കാരിനെതിരായ ശത്രുക്കൾക്കെല്ലാം വിനാശമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് നെന്മാറയിലെ കെ ബാബു പറഞ്ഞത്. ഏറെ ഉപദ്രവങ്ങൾ ചെയ്ത് അവസാനം ബാബു ദൈവത്തിലേക്ക് എത്തിയതിൽ ഐ സി ബാലകൃഷ്ണൻ സന്തോഷം പ്രകടിപ്പിച്ചു. പരശുരാമൻ കേരളത്തെ അടയാളപ്പെടുത്തിയതുപോലെ ആധുനിക കേരളത്തെ അളന്ന് തിട്ടപ്പെടുത്താൻ നേതൃത്വം കൊടുക്കുന്ന റവന്യൂ മന്ത്രിയിൽ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജന് അഭിമാനമാണ്. ട്രഷറി പൂട്ടും ശമ്പളം നിലയ്ക്കും വികസനം മുടങ്ങും എന്ന പ്രതിപക്ഷത്തിൻ്റെ വായ്ത്തവരി കേട്ട് പി എസ് സുബാലിനും അടുത്തു. വിമർശനങ്ങളെ അടിച്ചമർത്തുന്ന മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും വളരെ യോജിപ്പിലാണെന്ന് കണ്ടെത്തിയത് യു എയിൽ ലത്തീഫാണ്. 18 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉമ്മൻചാണ്ടി സർക്കാർ വരുത്തി വെച്ചു എന്ന ഭരണപക്ഷത്തിൻ്റെ ആക്ഷേപം കുറേ നാളായി കേൾക്കുന്ന വിഷ്ണുനാഥ് അതിനാൽ ധനാഭ്യർത്ഥന ചർച്ചയിൽ കണക്കുകളുമായിട്ടാണ് വന്നത്. 3 മുതൽ 4 മാസം വരെ കുടിശ്ശിക അന്നത്തെ സർക്കാർ വരുത്തിയിട്ടുള്ളൂ എന്നാണ് വിഷ്ണുനാഥിൻ്റെ അവകാശവാദം. 18 മാസത്തെ കുടിശ്ശിക കണക്ക് ഏതെങ്കിലും മന്ത്രിയുടെ പക്കലുണ്ടെങ്കിൽ മേശപ്പുറത്ത് വയ്ക്കാനാണ് അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി. 62 ലക്ഷം പേർക്കായി 11,000 കോടിയോളം ക്ഷേമ പെൻഷനായി ഈ സർക്കാർ അനുവദിക്കുന്നതും ഉമ്മൻചാണ്ടി സർക്കാർ 3,500 കോടി ബാധ്യത വരുത്തി വെച്ചതും സംബന്ധിച്ച് തർക്കമുണ്ടോ എന്ന് ധനമന്ത്രി ബാലഗോപാൽ തിരിച്ചു ചോദിച്ചത് സഭ കൈയടിച്ചു. ശൂന്യവേളയിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ എസ് എഫ് ഐ പ്രവർത്തകർ അതിക്രമിച്ച് കയറിയതാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവന്നത്. കോഴിക്കോട്ടെ സ്ഥാപനത്തിൻ്റെ ഓഫീസിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തിയതും ബി ബി സി ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയതും ഒരുപോലെയാണെന്നാണ് സതീശൻ്റെ വാദം. ക്രിമിനൽ കുറ്റത്തിലേർപ്പെടുന്ന വ്യക്തിക്കെതിരെ നടപടിയെടുക്കുന്നത് അയാളുടെ തൊഴിൽ നോക്കിയല്ലെന്നും വ്യാജ വീഡിയോ ഉണ്ടാക്കി പ്രായപൂർത്തിയായ പെൺകുട്ടിയെ ദുരുപയോഗിച്ചതാണ് മാധ്യമ സ്ഥാപനത്തിൻ്റെ കുറ്റമെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു. അടിയന്തരാവസ്ഥ കാലം തൊട്ട് ബി ജെ പി കാലം വരെയുള്ള മാധ്യമ വേട്ടകൾ വിവരിച്ച് മുഖ്യമന്ത്രി അതും ഇതും രണ്ടാണെന്ന് പറഞ്ഞു. സി പി എം മുഖപത്രം എഴുതിയ വ്യാജ വാർത്തകളൊക്കെ എടുത്തിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരിച്ചടിച്ചത്. കിട്ടിയ അവസരം മാധ്യമ വേട്ടയ്ക്ക് അവസരമാക്കി പ്രതിപക്ഷം. ഏഷ്യാനെറ്റിനെതിരെ പി വി അൻവറിൻ്റെ പരാതിയിലുണ്ടായ നടപടികളാണ് സതീശൻ വിവരിച്ചത്. മോദി നിങ്ങൾക്ക് മുന്നിൽ വെറ്റില വയ്ക്കുന്ന സ്ഥിതിയാണെന്ന് പി കെ ബഷീർ പരിഹസിച്ചു. ഏതായാലും ചൂടേറിയ ചർച്ചയോടെയാണ് സഭ ഇന്നലെ പിരിഞ്ഞത്.